ഹൈ ഡേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഹോംലി മോം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കള എന്ന് അടിച്ച് വൃത്തിയാക്കലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിങ്ങമാസം ആവണതിന് മുന്നേ നമ്മൾ അടിച്ച് വീടാകെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് അല്ലേ? വീടും പിന്നെ പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനാണെന്ന് അടുക്കള വൃത്തിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചിലയിടങ്ങളിൽ എനിക്ക് തോന്നുന്നു കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് തോന്നും. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ കർക്കിടക അവസാനം, അതായത് ചിങ്ങമാസം തുടങ്ങുന്നതിന് മുന്നേ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. എനിക്കിങ്ങനെ ഭയങ്കര ആചാരമായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചിലയിടത്ത് കേട്ടിട്ടുണ്ട് ഈ പഴയ മുറം, പിന്നെ ചൂല്, പഴയ കുറ്റിച്ചൂല്, പിന്നെ മൺകലം, പഴയ മൺകലം അങ്ങനെയൊക്കെ എടുത്ത് കളയാറുണ്ടെന്ന്. അപ്പം അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞാൻ പഴയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും പഴയത് ഉപയോഗിക്കാത്ത എടുത്ത് കളയുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഞാനൊന്ന് വൃത്തിയാക്കിയിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നിപ്പം അടുക്കളയൊന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുക്കള എന്ന് പറയുമ്പം ചെറിയ അടുക്കളയാണ് ഇവിടെ, എന്താ വലിയ സെൽഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നും കഴുകുന്നില്ല, ഞാൻ ഇങ്ങനെ ഞാൻ പറയാറില്ല, ഞാൻ കഴിയുന്തോറും കഴുകി വെക്കണോണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ഇപ്പോൾ എടുത്തൊന്നും കഴുകുന്നില്ല, എല്ലാം ഒന്ന് തുടച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ബാക്കി നല്ല ഒരു ഉണങ്ങിയ തുണി കൊണ്ടിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോന്നും കഴിയുന്നതിനനുസരിച്ച്, അതായത് മല്ലിപ്പൊടി, മുളകുപൊടി, അങ്ങനെയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ ഓരോന്നും കഴിയുന്നതനുസരിച്ച് നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് മാത്രം എടുത്താൽ മതിയാവും. മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ വീട്ടിലൊക്കെ, അതായത് അമ്മ അവിടെയൊക്കെ ആയിരുമ്പം ഈ ദിവസങ്ങളൊന്നും ഭയങ്കര ജോലിയായിരിക്കും. അതായത് ഉള്ളതെല്ലാം അന്നായിരിക്കും എടുത്തിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കുന്നത്. അപ്പം അത് ഒരു ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു ജോലിയായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബോക്സൊക്കെ നല്ല ഒരു കുഴപ്പമില്ല വൃത്തിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ചിലത് വൃത്തി കുറേ ദിവസമായിട്ട് എടുക്കാത്തതൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ട് അത് കഴുകാനിട്ടിട്ടുണ്ട്. ഇപ്പം മുളക് പൊടിയൊക്കെ നമ്മളൊരു ബോക്സിൽ ഇട്ട് വെച്ചാൽ എനിക്കൊരു 2-3 മാസമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ട് ഇപ്പം എന്തായാലും പൊടിച്ചിട്ട് വേറെ തട്ട് വെക്കണമല്ലോ, അതുകൊണ്ട് അതൊക്കെ എടുത്ത് ഞാൻ വേറെ ബോക്സിലാക്കിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ, പിന്നെ എൻ്റെ പാത്രങ്ങൾ പറയാനും കയ്യിലുണ്ടാകുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വിജീത പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ പല വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് വിജീത കാര്യമല്ലേ, അപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിജയൻ്റെ നാത്തൂനാണ്, അവൾക്ക് ജോലി കിട്ടിയിട്ട് ചെമ്മരുതി വർക്കലയാണെന്ന് തോന്നുന്നു, അവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് അവൾ അങ്ങോട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവളിവിടെ പോയപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അതൊക്കെ ഞാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവളുടെ പാത്രങ്ങൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ജോലി കുറയ്ക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ, അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നതാണ്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് വലിയ അടുക്കളയാകുമ്പം ഒരുപാട് ജോലി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുഞ്ഞടുക്കള, അതായത് എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഒരു കുഞ്ഞടുക്കളയാണെങ്കിൽ ജോലി കുറഞ്ഞിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് കുറച്ച് ചെറിയ അടുക്കളയായിപ്പോയി, കാരണം അവർ ഒന്നും പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. ഒരിച്ചിരി കൂടെ വലുത് വേണം, സെൽഫോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ വീട് കെട്ടി പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഇനിയേ എല്ലാം കെട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ചെറിയൊരു അടുക്കളയാണ്, ഇത്രയല്ല, കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ളൊരു അടുക്കളയാണ് വേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടം ഓരോ അടുക്കളയായിരിക്കും, ചിലർക്ക് ഇഷ്ടം വലിയ അടുക്കളയായിരിക്കും, ചിലർക്ക് ഇഷ്ടം കുഞ്ഞടുക്കളയായിരിക്കും, അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ വെള്ളം അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അപ്പം അതൊന്ന് ഊറ്റി വാരിയേക്കാണ്. അപ്പോൾ ഇനി നമ്മളെ വട്ടി മനസ്സിലായില്ലല്ലേ, അരി ഊറ്റി വാരിയേക്കുന്ന സാധനം പലയിടത്തും പലതായ പേരായിരിക്കും പറയുന്നത്. അപ്പം അതില്ലെങ്കിൽ നമ്മൾ ഈ കലത്തിലില്ലേ, കലത്തിലെടുത്തിട്ട് നമ്മൾ ചോറ് വടിച്ചിടും പോലെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്, എനിക്ക് ആ വട്ടിയില്ല. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 കലം എടുത്തിട്ട് അതിൽ നിറച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചോറ് കമഴ്ത്തിയിടൂല്ലേ, അതുപോലെ കമഴ്ത്തിയിടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ മക്കൾ രണ്ടാളും ട്യൂഷനോ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതിന് മുമ്പേ ഈ എടുത്തിട്ട സാധനങ്ങളൊക്കെ തിരിച്ച് എനിക്ക് എടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ പലതും പല വഴിക്കായിരിക്കും പോകുന്നത്. പിന്നെ ഞാൻ മുളകുപൊടിയും മല്ലിപ്പൊടിയും അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് അവർ പറഞ്ഞതിന് മുന്നേ പെട്ടെന്ന് എല്ലാം റെഡിയാക്കണമല്ലോ, അതുകൊണ്ട് ഭയങ്കര വെപ്രാളത്തിലാണ് ചെയ്യണത്.
പിന്നെ അരിയൊക്കെ കൊടുത്തിട്ട് വന്ന് അരിയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് പോയ സമയത്ത് ഞാൻ ഫോണിലെ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് പോയത്. അപ്പം തിരിച്ച് ഓടി വന്നിട്ട് ചെയ്തപ്പോഴത്തേക്കും ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പം ഞാൻ മേളിൽ കയറിയ ജനലൊക്കെ ഒന്ന് തുടച്ചിട്ട് മകളിലെല്ലാം എല്ലാം ഒതുക്കി റെഡിയാക്കി അത് കഴിഞ്ഞിരുന്നാൽ ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കേട്ടാം. എല്ലാം എടുത്തിട്ട് വീണ്ടും തുടച്ചൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇപ്പം ഈ കുപ്പി എനിക്ക് ഈ കുപ്പിയിൽ ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു പേടിയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വീഴ്ന്ന് പോവോ എന്ന് പേടിയാണ്. അതുമാത്രമല്ല അവിടെ കുപ്പി വയ്ക്കാനുള്ള സൗകര്യവുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതായി ഇവിടെ കിടന്ന രണ്ട് കുപ്പിയാണ്. ഇത് ജാമ് വാങ്ങിച്ചപ്പോഴുള്ള കുപ്പിയാണ്. അപ്പം രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങിക്കൂല, അങ്ങനെ അമ്മ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒന്ന് അങ്ങ് കിടപ്പുണ്ട്, വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ അതിനെ ഒന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് വരണം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് വെച്ചേക്കുന്നത് നമ്മൾ അച്ചാറ് വാങ്ങിച്ച പാത്രമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം എങ്ങനെ എനിക്ക് പറ്റുമോ ഇല്ലേ, അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി വീഴുമോ എന്ന് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിക്കണം. പക്ഷേ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു മടി വാങ്ങിക്കാനായിട്ട്. പിന്നെ ബാക്കി പൊടികളൊക്കെ ഇതായതുപോലെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വെച്ചതാണ്. അപ്പോൾ അതിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. ഇനിയിപ്പം പൊടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണം. പിന്നെ ഉള്ളത് എണ്ണയാണ് കേട്ടോ. ഇത് എണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ സാനിറ്റൈസറിലെ അതിൻ്റെ കുപ്പി നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് അതിലാണ് ഞാൻ ഒഴിച്ച് വെച്ചത്. മറ്റേ നമ്മുടെ സാധാരണ കുപ്പിയിൽ ഒഴിച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങായി പോകണം. അപ്പം ഇതിൽ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് നല്ല ഓർഗനൈസറൊക്കെ കിട്ടണുണ്ട്. എന്തായാലും അപ്പം നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അതിലും എനിക്ക് കുപ്പിയിൽ നമ്മൾ ഓർഗനൈസർ വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം ഈ രണ്ട് കുപ്പി എൻ്റെ കയ്യിൽ എത്ര ദിവസം ഇരിക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഈ അടുത്ത് വെച്ചേക്കുന്ന ഒരു ബോക്സ് ഇല്ലേ, അത് ഞാൻ ഈ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ കിട്ടുന്ന ആ എണ്ണയില്ലേ അത് അരിച്ചെടുത്ത് വെക്കും. അപ്പോൾ അത് ഞാൻ കളയാറില്ല കേട്ടോ. അത് ഞാൻ അരിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ടിരുന്നാൽ മതി, വേറെ എന്തെങ്കിലും ഉപയോഗിക്കാതെ നമുക്ക്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഓർഗനൈസർ വെച്ചിട്ട് അതിനകത്ത് ഞാൻ സ്പൂൺസൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ ഒരു സാധനവും ഞാൻ പറഞ്ഞില്ല, ഒന്നും ഇവിടെ ഇല്ല എനിക്ക്. അപ്പോൾ ഈ പാത്രങ്ങൾ വയ്ക്കാനുള്ള സെപ്പറേറ്റ് ഓർഗനൈസറും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാ പാത്രവും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിലാണ് ഇട്ടേക്കണമെന്ന്. അപ്പോൾ വലിയ സ്പൂണിലാണ് ഇട്ടേക്കുമ്പം ഈ ചെറിയ സ്പൂൺ എനിക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ചെറിയൊരു ഓർഗനൈസറിൽ ഈ ചെറിയ സ്പൂൺസൊക്കെ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഇടികല്ല്, പിന്നെ ഒരു ഗ്ലാസ്സിൽ കയ്യിൽ എന്തെങ്കിലും കിട്ടുമല്ലോ ഈ റബ്ബർ ബാൻഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് അവിടെ ഒരു ഞാനൊരു ചെറിയൊരു ഗ്ലാസ് ആ ഒരു വെള്ള ഗ്ലാസ് വെച്ചിരുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കണത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഇതെല്ലാം വിചിതമാണ്. ഞാനതിൽ കുറച്ച് എന്താ ബ്രഷില്ലേ, ബ്രഷും എൻ്റെ പിച്ചാത്തിയും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതുവരെ നോക്കിയിട്ടില്ല അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ അങ്ങോട്ടുള്ളത് നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡും പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ലിക്വിഡും അതൊക്കെയാണ് അതിലിരിക്കുന്നത്. അപ്പം ഇതിലാണ് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ഇത് എടുത്ത് മാറ്റിയത് കണ്ടായിരുന്നല്ലേ, അപ്പം ഞാൻ വീണ്ടും എല്ലാം തുടച്ചിട്ട് വീണ്ടും വെച്ചതാണ്. കഴുകിയില്ല കേട്ടോ സ്റ്റാൻഡൊക്കെ, ഞാൻ എനിക്കറിയാം ഈ ദിവസങ്ങൾ കഴുകേണ്ടി വരുമെന്ന്. കുറച്ച് ദിവസം മുന്നേ ഞാനിതൊക്കെ കഴുകി വെച്ചതാണ്. അപ്പം മുകളിൽ അടപ്പ് പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് ഫുള്ളും, പിന്നെ താഴത്ത് സ്പൂൺസാണ്. അതാണ് ഈ സ്പൂണിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്പൂൺ ഇടുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തത്. അങ്ങനെ ആ സ്പൂണൊക്കെ മാറ്റിയിട്ട് ഇതിൽ വലിയ സ്പൂൺ മാത്രമാണ് ഇടുന്നത്. പിന്നെ ഈ അരിപ്പം ഞാൻ നമ്മൾ എണ്ണ അരിക്കാനില്ലേ ഫ്രൈ, ഞാൻ പറഞ്ഞില്ലേ ഫ്രൈ ചെയ്ത എണ്ണ അരിച്ചെടുക്കാനാണ് ആ ഒരു മഞ്ഞ അരിപ്പ് അവിടെ ഇട്ടിരുന്നത്. പിന്നെ താഴത്തുള്ളത് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളില്ലേ ആ കഴിക്കുന്ന പാത്രങ്ങൾ വെച്ചേക്കും. പിന്നെ ഏറ്റവും താഴത്ത് നമ്മളെ ഗ്ലാസ്സുകളും ഇതുപോലെ ചെറിയ ചെറിയ എന്താ കിണ്ണങ്ങളില്ലേ അതൊക്കെ വയ്ക്കാനാണ്. അപ്പോൾ പ്രത്യേകം ഓർഗനൈസർ ഇല്ലാത്തതുകൊണ്ട് ഇതിലാണ് എല്ലാം ഞാൻ വെക്കണത്. അപ്പോൾ ഇനിയിപ്പം വാങ്ങിക്കണം, എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്. നമ്മൾ പോലുള്ളവർക്കെല്ലാം ഒരുമിച്ചൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ. അപ്പോൾ ഇനിയും കുറച്ച് പാത്രങ്ങൾ വേണം, വാങ്ങിക്കണം. അപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങിക്കാതെ വെച്ച് ഒരുമിച്ച് വാങ്ങിപ്പോൾ ഒന്നും നടക്കില്ല.
അപ്പോൾ എല്ലാം തുടച്ച് അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെറിയ സ്ഥലമായിട്ട് ഒന്ന് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്ഥലം കുറഞ്ഞു പോകും. അതുകൊണ്ട് എടുത്ത് എവിടെയാണോ വെച്ചിരുന്നത് അതെല്ലാം അവിടെ തന്നെയാണ് വെച്ചത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒതുക്കുമ്പോഴത്തേക്ക് ഒന്ന് മാറ്റിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഫീല്, പ്രത്യേക ഒരു ന്യൂ ഫീൽ ഉണ്ടാവുമല്ലേ. അപ്പം അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തായാലും നമുക്ക് തുടച്ചൊക്കെ വയ്ക്കുമ്പം എന്തായാലും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലുണ്ടാവും. അങ്ങനെ പിന്നെ ഇനിയിപ്പം എനിക്കുള്ളത് താഴത്താണ്. താഴത്തൊന്ന് അടിച്ച് ഒതുക്കണം. താഴത്ത് ഞാൻ പറഞ്ഞില്ല വലിയ പാത്രങ്ങളൊന്നുമില്ല, കുറച്ച് പാത്രങ്ങളേ ഉള്ളതുകൊണ്ട് ജോലി എളുപ്പമുണ്ട്. അപ്പോൾ ഇനി താഴത്തുള്ളതിനടുത്തെല്ലാം പുറത്ത് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് തൂത്തിറക്കിയിട്ട് വീണ്ടും എല്ലാം അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളത് കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. എല്ലാം മിക്കതും ഉള്ളത് നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് മാറ്റാം. കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഇതൊക്കെ മാറ്റണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പിന്നെ അപ്പം ഇത് നമ്മൾ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിറ്റൊക്കെ കിട്ടിയില്ലേ, അപ്പം ആ സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചേക്കാണ്. പിന്നെ ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ള പാക്കറ്റില്ലേ, നമ്മൾ ബാക്കി വരുന്ന പാക്കറ്റ്, അതും ഇതിനകത്തൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇനി ഈ സൈഡ് ഫുള്ള് നമ്മൾ അരിയും പിന്നെ ഗോതമ്പ് പൊടിച്ചത്, മാരി പൊടിച്ചത്, ആ പച്ചരി അങ്ങനെയൊക്കെയാണ് ഇത് ഫുള്ളും വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പം പിന്നെ അതിനുശേഷം പൊടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പച്ചരി ഇത് ഞാൻ കഴുകി വെച്ചിട്ട് പെട്ടെന്ന് അതിൽ പച്ചരി തട്ടി വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പൊടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ തട്ടി വയ്ക്കണം. പിന്നെ ഇത് അരിയാണ്. അപ്പോൾ ഈ അരി വലിച്ചെടുത്ത് പറ്റാത്തതുകൊണ്ട് ഈ മഞ്ഞ ഇതിൽ ഞാൻ ഇട്ട് വെച്ചേക്കും. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ സമയത്തും ഇതിനെ വലിച്ചെടുക്കണം, ഇല്ലെങ്കിൽ കുനിഞ്ഞ് അവിടെ ഇരുന്നിട്ട് എടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ കുനിഞ്ഞ് പെട്ടെന്ന് ആ ബോക്സ് മാത്രം എടുത്തിട്ട് അരി എടുത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ഈ നീല ബോക്സിനകത്താണ് ഞാൻ ഇതുപോലെ സോപ്പും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്നത്. ഇത് നമ്മൾ അമരക്കയില്ലേ, അമരക്ക തോരൻ ഇവിടെ അങ്ങനെ ആർക്കും പോവില്ല. അങ്ങനെ അമരക്ക ഇതുപോലെ ഞാൻ വേവിച്ച് ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് വേവിച്ചിട്ട് ഉണക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ പരിച്ചു തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ ഇപ്പുറത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെക്കുന്നത് ഈ ഒരു പാത്രത്തിനകത്താണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ വീണ്ടും എല്ലാം തുടച്ച് വീണ്ടും അവിടേക്ക് ഒന്ന് തൂത്തിട്ട് എല്ലാം തുടച്ച് വീണ്ടും എല്ലാം അതേ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ക്ലിയറായി. ഇനിയുള്ളത് ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡിൽ ഇതുപോലെ ഒരു ഓർഗനൈസറിലാണ് ഞാൻ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ബോക്സിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനെല്ലാം കഴുകി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് തുടച്ച് വെക്കണം. പിന്നെ ഇതും ഞാൻ ഈ ഓർഗനൈസർ ഞാൻ ഇന്ന് കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്ക് തോട് അടുത്തുള്ളതുകൊണ്ട് നല്ല എളുപ്പമുണ്ട് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് കഴുകാനായിട്ട്. അപ്പം ഇതും കഴുകണം. ഇനി മേശയുടെ പുറത്താണ് നമ്മൾ എന്താ നമ്മൾ അടുപ്പ് വെച്ചേക്കുന്നത്, നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ അടിഭാഗം എനിക്ക് ഇത്തിരി പണിയുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഞാനൊരു കവറിൽ ഒരു നമ്മൾ കിട്ടുന്ന കവറൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കവർ എടുക്കണതാണ് എന്തോ കളിക്കാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് അതൊക്കെ അവിടെ ഇച്ചിരി പണിയുണ്ട് എനിക്ക്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം തുടച്ച് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എല്ലാം വെച്ചു. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് കവറുകളൊക്കെ പതുക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതാണ്ട് ഇതുപോലത്തെ കവറില്ലേ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ മലക്കറിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ എടുത്ത് വെക്കണതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ബാക്കിയുള്ള എല്ലാം മടക്കി ഒക്കെ ഒന്ന് വെച്ചു. അപ്പം അവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്യുകയാണ്. പിന്നെ അത് മറ്റേ പോയിക്കുന്ന സാധനമാണ്. ഞാൻ അവരെ പേടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വന്ന് പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് എടുത്തിട്ടു. ഇത് അമ്മ തന്ന ഒരു ചട്ടിയാണ്. അങ്ങനെ ഒരു വലിയ ചട്ടി ചിക്കനൊക്കെ വെക്കാനായിട്ട് ചട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ട് ചട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ് എനിക്ക് തന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കിയിട്ടു.
അപ്പോൾ നമ്മൾ ഗ്യാസ് ഇല്ല കേട്ടോ. അതാണ് ഈ കുറ്റിയൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് വലിച്ചു പൊക്കിയത്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഈ ഇത് ചെയ്യണത്. അപ്പോൾ ഇന്ന് എടുക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഓണമായിട്ട് തുറക്കുമെന്നൊക്കെ പറഞ്ഞ് തുറന്ന് വിളിച്ചൊക്കെ നോക്കിയപ്പോൾ അവർ വെറുതെ ഓഫീസിൽ തുറന്നിട്ടുള്ള ഡെലിവറി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മളെ ഗ്യാസ് ഇങ്ങനെ റെസ്റ്റ് ആയിട്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കുന്നത്. പിന്നെ അവിടേക്ക് ഒന്ന് തൂത്തിട്ടു. ഇനിയിപ്പോൾ ഉള്ള ജോലി എന്ന് വെച്ചാൽ നമ്മളെ ഈ ഗ്യാസിൻ്റെ മുകളിൽ ചെവരില്ലേ, അത് എത്ര കഴുകിയിട്ടാലും നമ്മൾ രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും അതുപോലെ ആവണമുണ്ട്. അപ്പം ആ ചെവരില്ലേ, അതൊന്ന് കഴുകണം. അതിനിപ്പോൾ ഇനി നടക്കില്ല, എന്തായാലും ഇനിയിപ്പോൾ അവർ വരാറായി. അപ്പോൾ ഇനി വന്നാലേ ഇനി അവരെ പറയുകയായിരിക്കണം. അതുകൊണ്ട് അതിനിപ്പോൾ രാത്രി ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഒന്ന് തുടച്ചും കൂടെ ഇടണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് തുടച്ചും കൂടെ ഇട്ടാൽ എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നു. അടുക്കളപ്പണി എന്ന് വെച്ചാൽ അടുക്ക ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.